നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ടോക്കിയോ ഒളിമ്പിക്സിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ജർമ്മനി ബ്രസീലിനോട് 4-2 പരാജയപ്പെട്ടു. തങ്ങൾ യഥാർത്ഥത്തിൽ ഇതിലധികം ഗോളുകൾ വഴങ്ങേണ്ടതായിരുന്നു. ബ്രസീലിന് കൂടുതൽ ഗോളടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ടാണ് ടീം കളിച്ചത് എന്ന് പറയുന്നത് മറ്റാരുമല്ല സ്റ്റെഫാൻ കൂൺസ് ആണ്, അതായത് ജർമ്മനിയുടെ പരിശീലകനാണ്. അദ്ദേഹം മത്സരശേഷം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ARD-യോട് അദ്ദേഹം മത്സരശേഷം പറയുന്നത് ഇങ്ങനെ: ഞങ്ങൾ നന്നായിട്ടല്ല ഈ മത്സരത്തിൽ കളിച്ചത്, പ്രത്യേകിച്ച് ബിൽഡപ്പിൻ്റെ സമയത്തൊക്കെ വളരെ മോശമായിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരുപാട് ബാഡ് പാസുകളും ഞങ്ങൾ നൽകുകയുണ്ടായി. എതിരാളികൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. വളരെ ലിറ്റിൽ കറേജ് മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. വേണ്ടത്ര പാസിംഗിൽ മികവ് പുലർത്താനും കഴിഞ്ഞില്ല. ബ്രസീലിന് എളുപ്പത്തിൽ കൗണ്ടർ അറ്റാക്കുകൾ നടത്താൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ബ്രസീലിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. അല്ലാതെ തന്നെ അവർക്ക് ഞങ്ങളെ ആക്രമിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. ഈ മത്സരത്തിൽ ഒരു തരത്തിലുള്ള ഗ്രിപ്പും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ബ്രസീൽ 4 ഗോളുകളിൽ ഒതുങ്ങി എന്നത് തന്നെ ഞങ്ങൾക്ക് ആശ്വാസകരമാണ്. അതിലപ്പുറം ഗോളുകൾ അവർക്ക് നേടാമായിരുന്നു എന്നാണ് സ്റ്റെഫാൻ കൂൺസ് പറയുന്നത്. തന്റെ ടീം വളരെ മോശമായിട്ടാണ് കളിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അത് വെറുതെ പറഞ്ഞതല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ sofascore.com ഈ മത്സരത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകുന്നു. ബോൾ പൊസിഷൻ ഏതാണ്ട് ഒരുപോലെയാണ്. ബ്രസീൽ 52% പന്ത് കൈവശം വെച്ചപ്പോൾ 48% ബോൾ കൈവശം ജർമ്മനിയും വെച്ചു. പക്ഷേ ഇനിയുള്ള കണക്കുകളൊന്ന് കാണണം. ടോട്ടൽ ഷോട്ട്സ് ബ്രസീൽ 25, ജർമ്മനി 7. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ബ്രസീൽ 14, ജർമ്മനി 4. അവിടെയുണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടെയാണ് ജർമ്മനിക്ക് പിഴച്ചത് എന്ന്, നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്ന ബ്രസീൽ 4-ൽ ഗോളുകൾ എന്തായാലും നേടാമായിരുന്നു. എന്നിട്ടും പക്ഷേ അവരുടെ ഫിനിഷിംഗ് ചിലപ്പോഴൊക്കെ പാളിപ്പോയി. ലഭിച്ച ഒരു പെനാൽറ്റി മാത്യൂസ് കുഞ്ഞക്ക് ഗോളാക്കാനും കഴിഞ്ഞില്ല. എന്തായാലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത മത്സരം സൗദി അറേബ്യക്കെതിരെ ഞായറാഴ്ചയാണ്. ആ മത്സരം വിജയിക്കുക എന്നത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.